ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിന്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2021 ഏപ്രിൽ മാസം 28-ാം തീയതി ബുധനാഴ്ച ദിവസമാണ്. നാളെ മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 4 അറിയിപ്പുകൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നു. ഇപ്പോൾ സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ വേണമെന്ന് പല സംഘടനകളും ദേശീയ തലത്തിലൊക്കെയുള്ള സംഘടനകൾ ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ അടയ്ക്കുന്ന ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ 2 ലക്ഷം രൂപ വരെ ഒരു സാമ്പത്തിക സഹായം ലോണായി ലഭിക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ചും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയാണിത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ നാളെ മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട 1-ാമത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വീടുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇനി മുതൽ, അതായത് ഈ മാസം മുതൽ, നിങ്ങൾക്ക് ഇനി ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും 9 മണി മുതൽ 3 മണി വരെ ആയിരിക്കും നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ബില്ലുകൾ സെക്ഷൻ ഓഫീസുകളിൽ കൊണ്ടുപോയി അടയ്ക്കുവാൻ സാധിക്കുക. കോവിഡിന്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ സമയം വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. മാത്രമല്ല 1500 രൂപയ്ക്ക് മുകളിലേക്കുള്ള ബില്ല് ഇടപാടുകളെല്ലാം തന്നെ നിങ്ങൾ ഓൺലൈൻ ആയിട്ട് അടയ്ക്കേണ്ടതായി വരും. നിങ്ങൾക്ക് KSEB ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഫോൺ പേ വഴിയോ അല്ലെങ്കിൽ പേടിഎം വഴിയോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പേയ്മെന്റ് അടയ്ക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പരമാവധി 1500 രൂപയ്ക്ക് താഴേക്കുള്ള എമൗണ്ടുകൾ മാത്രമേ ഇനി ഇലക്ട്രിസിറ്റി ഓഫീസിൽ നേരിട്ട് ചെന്ന് അടയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു കോവിഡിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോൾ ഇതിന് മാറ്റം വരുന്നതുമായിരിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 1-ാമത്തെ അറിയിപ്പ്. 2-ാമത്തെ പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം റേഷൻ കടയുടെ സമയങ്ങളിലൊക്കെ മാറ്റം വന്നു എന്ന് പറഞ്ഞ് വളരെയധികം ആളുകൾ സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവുകളൊന്നും തന്നെ വന്നിട്ടില്ല. മുൻപ് നിങ്ങൾക്ക് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന സമയം ഏതാണോ അത് സെയിം സമയം തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും പോയി റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങിക്കുവാൻ സാധിക്കും. വളരെയധികം ആളുകൾ സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും എന്തെങ്കിലും ഒരു ബിസിനസ് ഒക്കെ തുടങ്ങണമെന്ന് ഉണ്ടെങ്കിൽ ഏകദേശം 2 ലക്ഷം രൂപ വരെ സംസ്ഥാന സർക്കാരിന്റെ വകയായിട്ട് ലോണായി ലഭിക്കുന്ന ഒരു സ്കീമുണ്ട്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക. നിങ്ങൾക്ക് സംഘം ചേർന്ന് ഏകദേശം 2 ആളുകൾ മുതൽ 5 ആളുകൾ വരെ ഒരുമിച്ച് ചേർന്ന് ഈ ഒരു ലോണിന് വേണ്ടി അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്കായിരിക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കുക. പരമാവധി 10 ലക്ഷം രൂപ വരെ 5 പേർക്കായി ലഭിക്കുകയും ഇതിൽ 25%, അതായത് പരമാവധി 2 ലക്ഷം രൂപ വരെ സബ്സിഡിയായി ലഭിക്കുകയും ചെയ്യും. ഒരേ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇത് വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു അറിയിപ്പാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് ഒക്കെ തുടങ്ങണമെങ്കിൽ ഇത് വളരെയധികം ഉപകാരപ്രദമാവുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട 4-ാമത്തെ അറിയിപ്പ് എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം ഇപ്പം എല്ലാ ദിവസങ്ങളിലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കോവിഡ് കേസുകൾ 32,000-ന് മുകളിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പല ജില്ലകളിലും ഇപ്പോൾ 144 പ്രഖ്യാപിക്കുന്ന ഒരു രീതി വരെ വന്നിട്ടുണ്ട്. പലർക്കും പുറത്തിറങ്ങുവാൻ പറ്റാത്ത വരെ രീതി എത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ എറണാകുളം ജില്ലയിലൊക്കെ കോവിഡ് വളരെയധികം വ്യാപിച്ച് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ എറണാകുളം ജില്ലയിലാണ്. മാത്രമല്ല കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 5,000-ന് മുകളിലാണ് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞത് 7 ദിവസത്തെങ്കിലും ലോക്ക്ഡൌൺ വേണമെന്നും IMA ഇപ്പോൾ ഔദ്യോഗികമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ സംഘടനയായ KGMCTA 2 ആഴ്ചയെങ്കിലും ലോക്ക്ഡൌൺ സംസ്ഥാനത്ത് നിർബന്ധമാണ് എന്നുള്ളൊരു അറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിട്ടുമുണ്ട്. കൂടാതെ തന്നെ ഓർക്കുക, പുറത്തിറങ്ങുന്ന ആളുകൾ 2 മാസ്ക്, ഇപ്പോൾ ഈ ഒരു കോവിഡ് വ്യാപനമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ 2 മാസ്കുകളൊക്കെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീടുകളിലൊക്കെ തന്നെ ഇനിയും മാസ്ക് ഉപയോഗിക്കണമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുമുണ്ട്. അതായത് വായുവിലൂടെ തന്നെയും ഇപ്പോൾ കോവിഡ് പടരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കോവിഡ് വൈറസിന്റെ UK വകഭേദം നമ്മുടെ സംസ്ഥാനത്ത് വളരെയധികം വ്യാപകമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് ഞാൻ പറയുവാൻ വന്നത്. വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പുകളാണ് ഇവയെല്ലാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നാളെ വൈകുന്നേരം 4-ാമത്തെ ഡെയിലി അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ ഷാൻ സൈനിങ് ഓഫ്.